നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളെ വാഹനങ്ങളിലിരുത്തി പുറത്തു പോകരുതെന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശം. ചൂടുകാലത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാലാണ് നടപടിയെന്നും അധികൃതർ. ഷാർജയിലെ അൽവാദയിൽ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അൽഫു ടെൻ മോട്ടേഴ്സിന്റെ അൽവാദ ബ്രാഞ്ചിലാണ് സംവിധാനം ഒരുങ്ങുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് വിശ്രമം അനുവദിക്കാനുള്ള നിർദ്ദേശം നടപ്പാക്കി തുടങ്ങി. 2.5 മണിക്കൂറാകും ഇടവേള. നിയമലംഘനം നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ. വീടിന് പുറത്തു തന്നെ രാത്രിയിൽ വാഹനങ്ങൾ പാർക്കു ചെയ്യാൻ ദുബായിൽ സംവിധാനം ഒരുങ്ങുന്നു. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് മൻകൂർ മേഖലയിൽ. വാർത്തകൾ വിശദമായി. ഓണാക്കിയ വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തി രക്ഷിതാക്കൾ പുറത്തു പോകരുതെന്ന് അധികൃതർ അറിയിച്ചു. ചൂടുകൂടിയ സമയത്ത് വാഹനങ്ങളിൽ വിഷവാതകം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് കുട്ടികളിൽ ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവർക്ക് ദുബായിൽ 1 മുതൽ 3 മാസം വരെ തടവ് ശിക്ഷ പോലും ലഭിക്കാൻ നിയമമുണ്ടെന്ന് നിയമവിദഗ്ധർ അറിയിച്ചു. വാഹനം ഓണാക്കി നിർത്തിയ സമയത്ത് കുട്ടികളെ വാഹനത്തിൽ ഒറ്റയ്ക്കാക്കി പുറത്തു പോകരുതെന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനത്തിൽ ഇത്തരം 5 മിനിറ്റോളം കഴിഞ്ഞാൽ തന്നെ ശ്വാസമുട്ടും മറ്റ് ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് തോന്നും. രാജ്യത്ത് കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള 7 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്ത് കാരണവശാലും കുട്ടികളെ കാറിലിട്ട് പോകരുതെന്ന് അജ്മാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. കുട്ടികൾ കാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കളിക്കുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് പോലും കാരണമായേക്കാമെന്നും പോലീസ് അധികൃതർ പറഞ്ഞു. ഉയർന്ന താപനില ഓക്സിജൻ അളവ് കുറയ്ക്കുമെന്നും ഇത് കാർ സീറ്റിലെ പ്ലാസ്റ്റിക്, ലെതർ, സ്പോഞ്ച് പോലുള്ള വസ്തുക്കളിൽ നിന്നും വിഷവാതകങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നുവെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരത്തിൽ ഉയർന്ന ഊഷ്മാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ കലരാനും സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കുട്ടികളെ വാഹനത്തിലിരുത്തി പുറത്തുപോകുന്ന രക്ഷിതാക്കളെ പിടികൂടിയാൽ അവർക്ക് 1 മുതൽ 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രക്ഷിതാക്കളെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കാനുള്ള വ്യത്യസ്ത പദ്ധതികൾക്കും രാജ്യത്ത് രൂപം കൊടുക്കാനൊരുങ്ങുകയാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ പുഞ്ചിരിയോടെ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. ചൂടുകാലത്ത് തൊഴിലാളികളുടെ മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താനുള്ള പദ്ധതിക്കാണ് തുടക്കമായത്. ദുബായിലെ 120,000 കമ്പനികൾക്ക് പൊതുജന ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ വേനൽക്കാലം തൊഴിലാളികൾക്ക് ഒരുക്കാനുള്ള പുഞ്ചിരിയോടെ സുരക്ഷാ പദ്ധതിക്കാണ് തുടക്കമായത്. ഉയർന്ന ചൂടിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളും മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട്. കമ്പനികളോട് ഉയർന്ന കായികാധ്വാനം വേണ്ടിവരുന്ന ജോലികൾ തൊഴിലാളികളെ അതിരാവിലെയും വൈകുന്നേരങ്ങളിലും മാത്രം നൽകണമെന്നും ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് വീതമുള്ള ഇടവേളകൾ പകൽ മുഴുവൻ നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റിക്കു കീഴിൽ രജിസ്റ്റർ ചെയ്ത 120,000 കമ്പനികൾക്ക് മുനിസിപ്പാലിറ്റിയുടെ പൊതുജന ആരോഗ്യ സുരക്ഷാ വിഭാഗം ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിഭാഗത്തിന്റെ തലവൻ റായിദ് അൽ മർക്കുക്കി പറഞ്ഞു. തുടർച്ചയായ 8ാം വർഷമാണ് പദ്ധതി ദുബായിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. പരമാവധി തണലുള്ള സ്ഥലത്ത് ജോലി ഒരുക്കാനും ഫാനും ശീതീകരണ സംവിധാനം ഒരുക്കാനുമുള്ള ഉത്തരവാദിത്തം കമ്പനികൾക്കാണെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനുള്ള ദുബായ് രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബോധവൽക്കരണത്തിനായി വിവിധ പരസ്യചിത്രങ്ങളും പുറത്തിറക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിൽ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നു. ഷാർജയിലെ അൽഫുടൈൻ മോട്ടേഴ്സിന്റെ അൽവാദ ബ്രാഞ്ചിലാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത്. നിരവധി സേവനങ്ങൾ ഓഫീസിൽ ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിലെ അൽഫുതൈൻ മോട്ടേഴ്സിന്റെ അൽവാദ ബ്രാഞ്ചിലാണ് വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാനുള്ള സംവിധാനം പുതിയതായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഉപഭോക്താക്കൾക്കും സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന ഓഫീസ് ഷാർജ ഭരണാധികാരിയുടെ ഓഫീസ് അധ്യക്ഷൻ ഷെയ്ഖ് സലീം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖസ്മി ഉദ്ഘാടനം ചെയ്തു. ഷാർജയിലെ ഇത്തരത്തിലുള്ള ആദ്യ രജിസ്ട്രേഷൻ ഓഫീസായ അൽവാദയിൽ ജപ്തി, വാഹന നമ്പർ പ്ലേറ്റ് പുതുക്കൽ, ട്രാൻസ്ഫർ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ്, വാഹന ഉടമസ്ഥ സർട്ടിഫിക്കറ്റ്, പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പെർമിറ്റ്,
കൊമേഴ്ഷ്യൽ നമ്പർ പ്ലേറ്റുകളുടെ അനുവദിക്കലും പുതുക്കലും തുടങ്ങി നിരവധി വാഹന രജിസ്ട്രേഷൻ നടപടികളും ഓഫീസിൽ ലഭ്യമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കൂടുതൽ മികച്ച സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അടുത്തഘട്ടത്തിൽ വാഹന പരിശോധനാ സംവിധാനവും കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാകും പരിശോധനാ സമയമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ പുതിയ പാർക്കിംഗ് പെർമിറ്റ് സംവിധാനം ഒരുങ്ങുന്നു. താമസ സ്ഥലങ്ങളോട് ചേർന്ന് രാത്രി സമയത്ത് പാർക്ക് ചെയ്യാനുള്ള പുതിയ സംവിധാനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. മൻകുൽ മേഖലയിൽ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ദുബായിലാകെ വ്യാപിപ്പിക്കുമെന്നും RTA ട്രാഫിക് റോഡ് ഏജൻസിയുടെ CEO മേത്ത ബിൻ ഉദയ് പറഞ്ഞു. ദുബായിൽ പുതിയ പാർക്കിംഗ് പെർമിറ്റ് സംവിധാനം നടപ്പാക്കുമെന്നാണ് RTA അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എമിറേറ്റിലെ ഗാർഹിക മേഖലകളിലെ നോൺ പെയ്ഡ് പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ രാത്രി പാർക്കിംഗിന് സംവിധാനം പ്രയോജനപ്രദമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മൻകുൽ മേഖലയിലാകും പദ്ധതി ആദ്യം നടപ്പാക്കുകയെന്നും RTA അധികൃതർ അറിയിച്ചു. രാത്രിയിൽ താമസ സ്ഥലത്തിനടുത്തുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്ന് RTA അധികൃതർ പറഞ്ഞു. താമസ സ്ഥലത്തിനടുത്ത് എവിടെയും രാത്രിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പുതിയ കാർഡ് ദുബായ് നിവാസികൾക്ക് അവസരമൊരുക്കുമെന്ന് RTA ട്രാഫിക് റോഡ് ഏജൻസിയുടെ CEO മേത്ത ബിൻ ഉദയ് പറഞ്ഞു. റൂമുകളുടെ എണ്ണത്തിനും താമസ സ്ഥലത്തിന്റെ സ്വഭാവത്തിനുമനുസരിച്ചുള്ള Type R പാർക്കിംഗ് കാർഡുകളാകും ഉപയോഗിക്കുകയെന്നും RTA അധികൃതർ അറിയിച്ചു. പെർമിറ്റ് ഇല്ലാതെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്താൽ 200 ദിർഹം ഫൈൻ ചുമത്താനും തീരുമാനമുണ്ട്. അൽ മൻകൂൽ ഗാർഹിക മേഖലയിൽ ആദ്യം നിശ്ചിത കാലത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും പിന്നീട് എല്ലാ പ്രദേശങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്തെ പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ മന്ത്രാലയം അനുവദിച്ച ഉച്ചവിശ്രമം നടപ്പിലാക്കി തുടങ്ങി. രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലെടുക്കുന്ന ലക്ഷങ്ങൾക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ വിശ്രമമാണ് തൊഴിലാളികൾക്ക് അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചത്. വിശ്രമം അനുവദിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉച്ചസമയത്ത് വിശ്രമം അനുവദിക്കുന്ന നിർദ്ദേശമാണ് നടപ്പാക്കി തുടങ്ങിയത്. ഉച്ചയ്ക്ക് സൂര്യതാപം ശക്തമാകുന്നതിനാലാണ് ഇടവേള അനുവദിക്കാൻ തീരുമാനമെടുത്തത്. തുടർച്ചയായ 11ാം വർഷമാണ് മന്ത്രാലയം ഇടവേള അനുവദിക്കാൻ തീരുമാനമെടുത്തത്. 12:30 മുതൽ 3 മണിവരെ 2.5 മണിക്കൂറാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള പുറം ജോലികൾ ചെയ്യുന്നവർക്ക് വിശ്രമം അനുവദിക്കുന്നത്. 15 സെപ്റ്റംബർ വരെയാകും ഇളവ് അനുവദിക്കുന്നത്. ഇടവേളയുടെ സമയം തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ തണലുള്ള സ്ഥലവും ഒരുക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് അപകടം വരാതിരിക്കാൻ തൊഴിലുടമകൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ പരമാവധി തൊഴിൽ സമയം 8 മണിക്കൂർ ായിരിക്കണമെന്നും അധികമായ സമയത്തിന് അധിക ശമ്പളം നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ 60,000 പരിശോധനകൾ മന്ത്രാലയം നടത്തും. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് വിലക്കും ഫൈൻ ശിക്ഷയും നൽകും. ഓരോ തൊഴിലാളികൾക്കും 5,000 ദിർഹം വീതമോ പരമാവധി 50,000 ദിർഹം വരെയോ ആകും ഫൈൻ ശിക്ഷ. സാങ്കേതികമായ ചില തൊഴിലുകൾക്കും അടിയന്തര തൊഴിലുകൾക്കും നിയമത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. റോഡ് നവീകരണം, റിപ്പയറിംഗ്, ജലപൈപ്പ് പരിഹാരം, സീവേജ് പൈപ്പ്, ഇലക്ട്രിക് ലൈൻ ഡിസ്കണക്ഷൻ തുടങ്ങിയ ജോലികൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ജോലികൾക്കും ജലവൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾക്കും ഇളവ് അനുവദിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ, തണുത്ത വെള്ളം, ഉപ്പ്, സാലഡ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളും തൊഴിലാളികൾക്ക് ഒരുക്കി കൊടുക്കാൻ മന്ത്രാലയത്തിന് നിർദ്ദേശമുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും ഫസ്റ്റ് എയ്ഡ് സംവിധാനവും എയർ കണ്ടീഷൻ സംവിധാനം, സൺഷെയ്ഡുകൾ തുടങ്ങിയവ ഒരുക്കി നൽകാനും തൊഴിലുടമകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 800-665 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതികൾ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. എക്സ്ചേഞ്ച് റേറ്റ് ബ്രോട്ട് ടു യു ബൈ എൽഎം എക്സ്ചേഞ്ച്. 1,000 ഇന്ത്യൻ രൂപയ്ക്ക് 57 ദിർഹം 47 ഫിൽസ്. എക്സ്ചേഞ്ച് റേറ്റ് ബ്രോട്ട് ടു യു ബൈ എൽഎം എക്സ്ചേഞ്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളെ വാഹനങ്ങളിലിരുത്തി പുറത്തു പോകരുതെന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശം. ചൂട് കാലത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാലാണ് നടപടിയെന്നും അധികൃതർ. ഷാർജയിലെ അൽവാദയിൽ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അൽഫുടെൻ മോട്ടേഴ്സിന്റെ അൽവാദ ബ്രാഞ്ചിലാണ് സംവിധാനം ഒരുങ്ങുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് വിശ്രമം അനുവദിക്കാനുള്ള നിർദ്ദേശം നടപ്പാക്കി തുടങ്ങി.
രണ്ടര മണിക്കൂറാകും ഇടവേള. നിയമലംഘനം നടത്തിയാൽ കർശന നടപടി എടുക്കുമെന്നും അധികൃതർ. വീടിന് പുറത്തു തന്നെ രാത്രിയിൽ വാഹനങ്ങൾ പാർക്കു ചെയ്യാൻ ദുബായിൽ സംവിധാനം ഒരുങ്ങുന്നു. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് മൻകൂർ മേഖലയിൽ. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.